മഹാരാഷ്ട്രയിൽ സംഭവിച്ച മഹാരാഷ്ട്രീയത്തിൽ ആകെ അങ്കലാപ്പിലായിരിക്കുന്നു കോൺഗ്രസും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ. കാരണം തങ്ങളുടെ ചില MLA മാർ കൂടി BJP പാളയത്തിലേക്ക് പോകുമെന്ന വലിയൊരു ഭയം സോണിയെയും സംഘത്തെയും പിടികൂടിയിരിക്കുന്നു. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ഉള്ള MLA മാരെ എല്ലാം അവർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ റിസോർട്ടുകളിലേക്ക് മാറ്റുവാൻ ഇതാ കോൺഗ്രസ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു കൗതുകകരമായ വാർത്ത. കാരണം പല കോൺഗ്രസ് MLA മാരും ഈ നമുക്കറിയാം കോൺഗ്രസിൽ കൂടുതലായുള്ളത് സ്ഥാനമോഹികളാണ്, അപ്പോൾ അധികാരമോഹികളാണ്. ഈ BJPയോട് ഒപ്പം പോയാൽ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ഒരു പരിഗണന ലഭിക്കും എന്ന ഒരു മനക്കോട്ട കെട്ടിക്കൊണ്ട് ചില കോൺഗ്രസ് MLA മാർ BJPയോട് അടുക്കുന്നു, അനൌദ്യോഗികമായ ചർച്ച നടത്തുന്നു എന്നറിഞ്ഞ സോണിയാഗാന്ധിയും സംഘവും ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ MLA മാരെ അവർ ഭരിക്കുന്ന ഏതെങ്കിലും അത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ എങ്ങാണ്ടല്ലേ അവർ ഭരിക്കുന്നുള്ളൂ, ആ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ റിസോർട്ടിലേക്ക് മാറ്റുവാൻ ഒരു തീരുമാനമെടുക്കുന്നു, തയ്യാറെടുക്കുന്നു എന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. സംസ്ഥാനത്തിന് അതായത് മഹാരാഷ്ട്രയുടെ പുറത്ത് തങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് ഈ MLA മാരെ മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അജിത് പവാർ ഉൾപ്പെടെ NCPയിലെ പലരുമായി തങ്ങളുടെ MLA മാർക്ക് അടുത്ത ബന്ധമുള്ളതിനാൽ സഖ്യ സർക്കാരിനെ പിന്തുണച്ച് ഇവർ കൂടി വിശ്വാസ വോട്ടെടുപ്പിൽ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കുമോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ആ മുന്നണിയിലേക്ക് ചേക്കേറുമോ എന്ന ഒരു വലിയ ഭയം കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്നു. കോൺഗ്രസ് NCP മുൻകാല സഖ്യം ഇതിന് ഈ ഒരു കാര്യത്തിന് കാരണമായി തന്നെ കോൺഗ്രസ് കരുതുന്നു. ശിവസേന കോൺഗ്രസ് NCP സഖ്യം ഇന്ന് ഗവർണറെ കാണാനിരിക്കുകയായിരുന്നു, കാണാനിരിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രീയ മാറ്റമുണ്ടായത് നമുക്ക് മനസ്സിലാക്കാം. അഭിഷേക് മനു സിംഗ്വി ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഇനിയും ഈ മാറ്റം വിശ്വസിക്കാനായിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മഹാരാഷ്ട്രയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സുസ്ഥിര സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ മഹാരാഷ്ട്രയിൽ ഈ തരത്തിൽ ഒരു അവിയൽ സർക്കാരിന് പകരം ഒരു സുസ്ഥിര സർക്കാർ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായും അതേപോലെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും നിലവിൽ വരുന്നതോടുകൂടി തങ്ങളുടെ പല MLA മാരും ഈ ഒരു പാളയത്തിലേക്ക് ചേക്കേറുമോ എന്ന് കോൺഗ്രസിന് വളരെ ഭയമുണ്ട്. ഇതേ ഭയം തന്നെയായിരുന്നു നമ്മൾ ശിവസേനയുടെ പല MLA മാരിൽ നിന്നും ശിവസേന നേതൃത്വത്തിനുള്ളത്. കാരണം BJPയുമായി വളരെ അടുത്ത ബന്ധമുള്ള പല ആളുകളും ശിവസേനയിലുണ്ട്. BJP സഖ്യം ഉപേക്ഷിക്കുന്നതിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കോൺഗ്രസിനൊപ്പം NCPക്കൊപ്പം കൂട്ടുകൂടുന്നത് അതിനെ വളരെ വിമർശിച്ചിട്ടുള്ള പല MLA മാരും ശിവസേനയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ശിവസേനയും ഈ കോൺഗ്രസും എല്ലാം ഭയത്തിലാണ്. കാരണം ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ശിവസേനയും കോൺഗ്രസും മഹാരാഷ്ട്രയിലുള്ളത്. തങ്ങളുടെ എത്ര MLA മാർ BJP പാളയത്തിലേക്ക് പോകും, അവർക്ക് വേണ്ട പിന്തുണ നൽകുമെന്ന് അറിയാതെ അങ്കലാപ്പിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് തങ്ങളുടെ MLA മാരെ അവിടുത്തെ ഏതെങ്കിലും റിസോർട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ശിവസേനയാണ് ആകപ്പെട്ടിരിക്കുന്നത്. അവർ എന്ത് ചെയ്യും, അവർക്ക് വേറെ എങ്ങും ഒരു ഭരണമില്ല. അപ്പോൾ BJPയുമായിട്ട് വളരെ ആത്മബന്ധമുള്ള പല MLA മാരുമുണ്ട്. അവർ BJP സഖ്യം ഉപേക്ഷിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. ആ നിലപാടെടുത്ത MLA മാർ കൂടി BJP പാളയത്തിലേക്ക് പോകുമോ എന്ന ഒരു ഭയം ശിവസേനയ്ക്കുണ്ടെങ്കിൽ NCPയുമായി അടുത്ത ബന്ധമുള്ള BJP പാളയവുമായി അജിത് പവാറുമായി അടുത്ത ബന്ധമുള്ള പല ആളുകളും കോൺഗ്രസിലുണ്ട്, കോൺഗ്രസ് MLA മാരായുണ്ട്. ആ MLA മാർ ഈ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ ആ MLA മാർ ഈ ഒരു പാളയത്തിലേക്ക് പോകുമോ എന്ന അങ്കലാപ്പിലാണ് കോൺഗ്രസും. അതിനാൽ തന്നെ കോൺഗ്രസ് അവരുടെ MLA മാരെ എല്ലാം സംസ്ഥാനത്തിന് പുറത്തുള്ള അവർ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ റിസോർട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശിവസേന ആകപ്പാടെ ധർമ്മസങ്കടത്തിലാണ്. ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു ശിവസേനയ്ക്ക്. മാന്യമായി ലഭിക്കുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഒരുപക്ഷെ സ്പീക്കർ സ്ഥാനം, ഇതുകൊണ്ട് തൃപ്തി അടയാതെ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കിയേ തീരൂ എന്ന ഒരു വലിയ നിലപാടുമായി മുന്നോട്ട് പോയ ശിവസേനയ്ക്ക് എട്ടിൻ്റെ പണിയാണ് ലഭിച്ചത്. ഒപ്പം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ കൈയും കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ. ഈ ഒരു അവസരത്തിൽ ആകപ്പാടെ സ്കോർ ചെയ്തിരിക്കുന്നത് BJPയാണ്, BJP സഖ്യമാണ്. എത്ര MLA മാർ ശിവസേനയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഈ സർക്കാരിന് പിന്തുണ അറിയിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.